അബഗിൾ സാറ എന്ന 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പോലീസുകാർ പറഞ്ഞ ഒരു കഥ ഞാൻ അതേപടി എൻ്റെ ഒരു അഭിപ്രായങ്ങളും ഇല്ലാതെ അതിനകത്തിട്ടിരുന്നു. പോലീസ് മാസാണ് എന്ന് ഹെഡിങ്ങും കൊടുത്തു. പലരും ധരിച്ചു വെച്ചത് ആ പോലീസ് പറഞ്ഞിട്ടുള്ള ആ കാര്യം അതേപടി സാബു കൊട്ടോട്ടിയും അംഗീകരിക്കുന്നു എന്നാണ്. എന്നാൽ ഞാനത് തീരെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് മാസാണ് എന്ന് തന്നെ ഞാൻ എഴുതിയത്. അത് കാരണം നമ്മൾ ഈ കഥയുടെ തുടക്കം മുതൽ, അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന ആ സംഭവത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. കുട്ടിയെ രണ്ടുപേരും കൂടി നിൽക്കുന്ന സമയത്ത് കാറിൽ വന്നിട്ട് കുട്ടികളെ അതിലൊരാളെ രണ്ടുപേരെയും പിടിച്ചു കയറ്റാൻ ശ്രമിച്ചാണ് തോന്നുന്നു. പക്ഷെ അതിലൊരാളെ ബലമായിട്ട് പിടിച്ചു കയറ്റുന്നു, മറ്റേയാളെ പ്രതിരോധിക്കുന്നു. അത് ചിലരൊക്കെ കാണുന്നു. ആ കുട്ടി നന്നായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ആ വണ്ടിയിൽ വന്നവരെ കുറിച്ച് കൃത്യമായ വിവരം വീട്ടിലും പോലീസുകാരോടും പറയുന്നു. പോലീസുകാരോട് ആ വിവരം പറയുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വേഗത്തിൽ അത് പ്രചരിച്ചു. അത് കഴിഞ്ഞപ്പോൾ മീഡിയയിലും പ്രചരിച്ചു. ഒപ്പം പോലീസുകാരും അലേർട്ടായി, മുഴുവൻ കേരളം മുഴുവൻ പോലീസുണ്ട് എന്നൊരു ധ്വനി ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് ആ കുട്ടിയെ വളരെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ച് രക്ഷ നോക്കേണ്ടി വന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പ്രാഥമികമായി കുട്ടി പറഞ്ഞത് 4 പേരുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ പോലീസ് പറയുന്നു ആകെ 3 പേരെ ഉള്ളൂ, പത്മകുമാറും ഭാര്യയും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവിടെ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. രണ്ടാമത് പോലീസ് പറയുന്ന കഥയാണ്. ആ കഥയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സ്ഥിരീകരണവും കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഇവർ ആവശ്യപ്പെട്ട തുക 5 ലക്ഷം, ആവശ്യപ്പെട്ട തുക ഒന്നുകൂടി കൂട്ടി 10 ലക്ഷം. ഇങ്ങനെ 2 തവണയാണ് ആ തുക ഒന്ന് കൂട്ടിയത്. അതായത് 5 ലക്ഷം എന്ന് പറഞ്ഞു, പിന്നെ അത് 10 ലക്ഷം പറഞ്ഞു. ഇതാണ് ചെയ്തത്. ശരിക്കും ഇത് പോലീസിന് കൊടുത്തിട്ടുള്ള ഒരു പണിയാണ്. അല്ലാതെ അവർ 5 ലക്ഷത്തിന് വേണ്ടിയിട്ടോ 10 ലക്ഷത്തിന് വേണ്ടിയിട്ടോ അല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അതിന് ഈ 1 വർഷം കാത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല. അതായത് പോലീസ് എന്തോ മറയ്ക്കുന്നു, ഒന്നുകിൽ പുതിയത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവരെ ട്രാപ്പിലാക്കുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം മറ്റെന്തോ ചെയ്യുന്നു. അങ്ങനെ കരുതേണ്ടി വരും. കാരണം 5 ലക്ഷം രൂപയാണ് ഇവർ ആദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ 1 വർഷക്കാലം ഇവർ കാത്തിരുന്ന് 2 നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കി, ഇത്രയധികം പ്ലാൻ ചെയ്ത് ട്രയല് നോക്കി, ഇതൊക്കെ ചെയ്ത് എണ്ണയടിച്ച് കറങ്ങിയത് വെറും 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ? അതായത് 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇവരുടെ പ്രശ്നം. അവരെ ആ സ്വിഫ്റ്റ് കൊടുത്താൽ 5 ലക്ഷം രൂപ കിട്ടുമല്ലോ, ഇനി അതല്ലെങ്കിൽ ആ നീലക്കാർ കൊടുത്താൽ 5 ലക്ഷം രൂപ കിട്ടുമല്ലോ, ഇനി അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കെ ബി ഗണേശ്കുമാർ പറഞ്ഞതുപോലെ 2-3 പശുക്കളും, കുറച്ച് പശുക്കളുണ്ടെന്ന് പറഞ്ഞു, ആ പശുക്കളും ആ പറമ്പിലെ നാളികേരവും ഇട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതേ 5 ലക്ഷം രൂപ കിട്ടുമല്ലോ. ആ 5 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഒരു വലിയ സാഹസം, അതായത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം തന്നെ തകർന്നു പോകുന്ന വിധത്തിലുള്ള ഒരു സാഹസത്തിന് അവർ ഇറങ്ങണോ? ഇവിടെ പോലീസ് പറയുന്നത് കേട്ടാ തോന്നും ഈ 5 ലക്ഷത്തിനോ അല്ലെങ്കിൽ 10 ലക്ഷത്തിനോ വേണ്ടിയിട്ട്, ഈ പണത്തിന് വേണ്ടിയിട്ട് ഇവർ ഇത്തരത്തിലൊരു പരിപാടി നടത്തി എന്നുള്ളത്. ഒരു തരത്തിലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇവർ പിടിക്കപ്പെടുമെന്നായപ്പോൾ പണത്തിന് വേണ്ടിയിട്ടാണ് കുട്ടിയെ അപഹരിച്ചത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിച്ച നാടകമാണ് ആ ഫോൺ കോൾ. അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നു, പൈസ 10 ലക്ഷം രൂപ കരുതി വയ്ക്കാൻ പറയുന്നു. ആ കരുതി വെച്ചതിന് ശേഷം കുട്ടിയെ 4:10 മണിക്ക് നിങ്ങൾ വീട്ടിലെത്തിച്ചേരാമെന്ന് പറയുന്നു. പോലീസിനെ അറിയിക്കരുത് എന്നും പറയുന്നു. അവർക്കറിയാം ഓൾറെഡി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്ന്. അറിയിച്ചിട്ടുള്ളത് കൊണ്ടാണ് പോലീസിനെ അറിയിക്കരുതെന്ന് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞത്. ഇവർ മീഡിയകൾ കാണുന്നില്ലെന്നാണോ, ന്യൂസ് കാണുന്നില്ലെന്നാണോ? ഒക്കെ കാണുന്നുണ്ട്. എല്ലാം ഓൺലൈനിലൂടെ അവർ കൃത്യമായി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചാനലിലൂടെ ടിവിയിലൂടെ അവരെല്ലാം അറിയുന്നുണ്ട്. കാരണം ഈ കുട്ടിയെ കാണാതായി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കേരളം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വിവരം എത്തിച്ചു. അതുകൊണ്ട് തന്നെ നാടും നാട്ടുകാരും ഉണർന്ന് തെരച്ചിൽ തുടങ്ങി. പോലീസ് വന്നാലും വന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു വാഹനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി. വളരെ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിലായിരുന്നു, ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് അവരെത്തിച്ചു. ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു, ഒരു ഇൻവെസ്റ്റിഗേറ്ററാണ് മാനസിക സമ്മർദ്ദം വരുമെന്നുള്ളത്. അത്തരത്തിലൊരു മാനസിക സമ്മർദ്ദം വന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് തടിയൂരാനേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് ആ സമയം മുതൽ അവർ ഇത് പണത്തിന് വേണ്ടിയിട്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല, മറ്റെന്തോ വലിയ പാതകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറയാൻ ചില കാരണങ്ങളുണ്ട്. ഇത് എൻ്റേതായ അഭിപ്രായം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അൺറെഡീംഡ് ഭാവത്തിൽ ചിലർ കാണിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ആ അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി, അങ്ങനെയാണ് എന്ന് കരുതണ്ട. അങ്ങനെ ആകാതിരിക്കുകയും ചെയ്യാം. ഈ ഇൻവെസ്റ്റിഗേറ്റർ എന്ന നേരത്തെ ഞാൻ പറഞ്ഞ ഈ പത്മകുമാറിൻ്റെ അൺറെഡീംഡ് ഭാവത്തിൽ അവർക്ക് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. അവിടെ മറ്റാരെങ്കിലും അവരെ ഗൈഡ് ചെയ്താൽ അതേപടി നടക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചുറ്റുമുള്ള കുടുംബത്തെ ഒന്ന് നോക്കൂ.
ഇൻവെസ്റ്റിഗേറ്ററായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹസ്ബൻഡ് ഒരു ഭർത്താവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാര്യ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഉറപ്പായിരിക്കും, ഒരു സംശയം വേണ്ട. അതായത് ഭാര്യ ഭരിക്കുന്ന വീട്, അവിടെ ഭാര്യയാണ് ഭർത്താവ് എന്ന് നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഭർത്താവ് ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും, ഭാര്യ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. ഇതാണ് എൻ്റെ സിസ്റ്റം. പെർഫെക്ഷനിസ്റ്റായ ഒരു സ്ത്രീ അൺഡെഡീംഡ് ആയിക്കഴിഞ്ഞാൽ ഫണ്ടമെന്റലിസ്റ്റാണ്, തീവ്രവാദിയാണ്. മത തീവ്രവാദമൊക്കെ അങ്ങനെ ഉണ്ടാകുന്നത്, അതായത് വിശ്വാസം തടക്കി പിടിച്ചിട്ട് അതില്ലെങ്കിൽ നിന്നെ തട്ടിക്കളയും എന്നുള്ളൊരു സ്വഭാവം വരുന്നത്, തീവ്രവാദം വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്ററും അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാര്യയും, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവിടെ ഈ ഭാര്യയായിരിക്കും ഭർത്താവിനെ നിയന്ത്രിക്കുക, അവരാണ് സാധ്യത. അപ്പോൾ ആ ഭാര്യ അൺഡെഡീംഡ് ഭാവത്തിൽ, അവരെ ചീഞ്ഞ ഭാവത്തിൽ അവർ ഒരു എന്താ പറയുക, ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും, എന്തും ചെയ്യും, അതിന് ഒരു ആജ്ഞാനവൃത്തിയായി നിന്നു കൊടുക്കാൻ മാത്രമേ ഭർത്താവിന് പറ്റൂ. അവിടെ ഒരു സപ്പോർട്ടറായിട്ട് അല്ലെങ്കിൽ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആ പെൺകുട്ടി, ലോയലിസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടിയും കൂടെ കൂടുമ്പോൾ സ്വാഭാവികമായും അവിടെ ഫുൾ കൺട്രോൾഡ്, അതായത് ആ സ്ത്രീ ആയിരിക്കും ഇതിന് നേതൃത്വം കൊടുക്കുക. ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ പ്ലാനിങ് നടന്നിട്ടുണ്ടാവും. ഈ പ്ലാനിങ് ഒരു വർഷം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറയുന്നത്, ഒരു വർഷം കൊണ്ട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പണത്തിന് വേണ്ടിയിട്ടല്ല. മതം എന്നത്, വിശ്വാസം എന്നത് ഈ പറയുന്ന പെർഫെക്ഷനിസ്റ്റിൻ്റെ അടിസ്ഥാന തത്വമാണ്. കാരണം മതചിഹ്നങ്ങളും അതേപോലെ മറ്റ് അടയാളങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുക, ഇനി മതമല്ല എന്നുണ്ടെങ്കിൽ അവർ എന്തിലാണോ വിശ്വസിക്കുന്നത്, എന്തിലാണോ അവർ പ്രവർത്തിക്കുന്നത്, അതിൽ ഉറച്ച് വിശ്വസിക്കുക, അതിനെ മറ്റുള്ളവരുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുക. ഇതാണ് അവരുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ദൈവവിശ്വാസത്തിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ബലി പോലെയുള്ള കാര്യങ്ങൾ, നരബലി പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ അവിടെയാണ് ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഊഹം പറഞ്ഞതാണ്, ഒരു കാരണവശാലും ഇതിൽ എന്നെ പൊങ്കാലയിടാൻ പറയരുത്, കാരണം നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ഒരു ഫണ്ടമെന്റലിസ്റ്റിന്റെ നിയന്ത്രണം ഉണ്ട്, അതായത് ഒരു പെർഫെക്ഷനിസ്റ്റിന്റെ ഒരു നിയന്ത്രണം ഉണ്ട്. ആ നിയന്ത്രണത്തിനനുസരിച്ച് പോകുമ്പോൾ പ്ലാനിങ് അങ്ങനെയാ വരിക, കൃത്യം കൃത്യമായിരിക്കും, എല്ലാം വളരെ കൃത്യമായിരിക്കും. അതാണ് അവരുടെ ഒരു പ്രത്യേകത, പെർഫെക്ഷൻ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. ആ കൃത്യത ഉള്ളത് കൊണ്ടാണ് കൃത്യമായത് പറയാൻ പറ്റുന്നത്. അവർക്ക് ഏത് പ്രതിസന്ധിയിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും, എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും. നോക്കിക്കോളൂ, ഈ കേസിൽ ഏറ്റവും നട്ടലുയർത്തി നിൽക്കുന്നത് ആ സ്ത്രീയായിരിക്കും. ഈ ഇദ്ദേഹം ഒരു ഒരു അണു ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആ സ്പോട്ടിൽ ആത്മഹത്യ ചെയ്യും, അതാണ് അവസ്ഥ. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തത് ഒരു വർഷം കൊണ്ട്, ഈ സ്ത്രീയും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പ്ലാൻ ചെയ്തത് കേവലം 500,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1,000,000 രൂപയ്ക്കാണെന്ന് വിശ്വസിക്കാൻ മലയാളികൾ മണ്ടന്മാരാണോ? ഇവിടെ മറ്റെന്തോ ആണ്, ഒന്നുകിൽ മറ്റാർക്കോ വേണ്ടിയിട്ട് ഈ കുട്ടിയെ അവർ കിഡ്നാപ്പ് ചെയ്തു, അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റെന്തോ കർമ്മത്തിനോ അല്ലെങ്കിൽ അതുപോലെ വലിയ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു. അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്നുകിൽ ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായി, ഈ ഇവർ കുട്ടിയെ രക്ഷിച്ചു അല്ലെങ്കിൽ കുട്ടിയെ ഒന്നും ചെയ്തില്ല, മറ്റൊന്നും ചെയ്തില്ല, ആ ഒരു സോഫ്റ്റ് കോർണർ വെച്ചുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ ഒരു സമൂഹം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആരൊക്കെയോ ശ്രമിക്കുന്നു, ഈ പത്മകുമാറിനെയും ഭാര്യയും കുട്ടിയെയും രക്ഷിക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് നാലാമനെ കുറിച്ചൊന്നും ഇണ്ടാത്തത്. ഇവരെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വിവരം കൊടുക്കാൻ പലരും ഉണ്ടാകും, അവരെ കുറിച്ചൊന്നും ഒരു വിവരമില്ല. ആകെ ഈ 3 പേര് ചേർന്നാണ് മുഴുവൻ കാര്യങ്ങളും ചെയ്തത് എന്നാണ് പറയുന്നത്, അതും കേവലം 500,000 രൂപയ്ക്ക്. അപ്പോൾ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരു നിലയ്ക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. ഇവരുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഇനിയും വീഡിയോ ചെയ്യും, ലെങ്ത് കൂടണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഈ 3 വ്യക്തികളുടെയും വ്യക്തി സ്വഭാവം വെച്ച് വളരെ വ്യക്തമായ ഒരു വീഡിയോ ഞാൻ അതിനുശേഷം ചെയ്യും. അതായത് ഈ ഭാര്യയുടെയും ഈ ഭർത്താവിൻ്റെയും മകളുടെയും ആ വ്യക്തി സ്വഭാവം വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ വൈകാതെ ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. സംസാരിക്കുമ്പോൾ ഇതിനൊരു ഏകദേശം ഒരു ചിത്രം നിങ്ങൾക്ക് തരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് വീഡിയോ വൈകിയത്, ഇന്നൊരു ഫാമിലി കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. 2 മണി കഴിഞ്ഞപ്പോൾ ആ ഫാമിലി കൗൺസിലിംഗ് വളരെ സക്സസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിലൊരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇതേ ടോപ്പിക് നേരത്തെ ഈ വീഡിയോ ചെയ്തപ്പോൾ എന്താണ് ഒരു ഒരാളിൽ നിന്ന് കമൻ്റ് എഴുതിയല്ലോ, പോത്ത് സൈക്കോളജിയോ അങ്ങനെ എന്തോ പറഞ്ഞു. ഈ പോത്ത് സൈക്കോളജി വെച്ചിട്ടാണ് ഞാൻ സിംഗിൾ സിറ്റിംഗിൽ ഫാമിലി പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതേ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ഇതിൽ എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാമെന്നേ ഉള്ളൂ. ഏതായാലും ഇവിടെ ഈ പണത്തിന് വേണ്ടിയിട്ടല്ല, ഈ 500,000 ഈ 1,000,000 വേണ്ടിയിട്ടല്ല, മറ്റെന്തോ ഗൂഢലക്ഷ്യമുണ്ട്, ഉറപ്പാണ്, അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ പോലീസ് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് തൽക്കാലം ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് വിട്ടിട്ടുണ്ട്, അന്വേഷണം ഇനി തുടർന്നിട്ട് കണ്ടെത്തും, അതല്ലെങ്കിൽ മറ്റാർക്കൊക്കെ വേണ്ടി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ.